രാഷ്ട്രപിതാവിന്റെ 154 ജന്മദിനം ആഘോഷിക്കുന്ന വേളയാണിത്. ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് തലയുയർത്തി നിൽക്കുവാനുള്ള പേര് അതാണ് ബാപ്പു. എങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും ഇപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുന്നവരുണ്ട്. വിമർശനങ്ങൾക്ക് ആരും അതീതരല്ല എങ്കിലും ഇട്ടുമൂടാനുള്ള സ്വത്തുവകകളും ജാതിയുടെ പ്രിവിലേജും എല്ലാം ഉണ്ടായിരുന്ന പോർബന്ദറിലെ പ്രധാനമന്ത്രിയുടെ മകനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജി നാണം മറക്കാൻ മാത്രമായി ഒരു തുണ്ടു വസ്ത്രമണിഞ്ഞ് ആഡംബരമെന്ന വാക്കുപോലും ഉച്ചരിക്കാതെ 3 പതിറ്റാണ്ടുകൾ ഇന്ത്യയുടെ ജീവനാടികളായ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കയറിയിറങ്ങി ഇന്ത്യ എന്ന വികാരം ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തി തന്നെയാണ് സ്വാതന്ത്ര്യലബ്ധി സത്യമാക്കിയത്. പക്ഷെ പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അധികാര സ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഗാന്ധിജിയെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അത് പറയുമ്പോൾ തന്നെ അധികാരം എന്ന ജ്വരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ്. അത്രയും നിസ്വാർത്ഥനായ ജീവിതമായിരുന്നു ഗാന്ധിജിയുടേത്. ഇതുകൊണ്ടൊക്കെ തന്നെയാവാം എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയുവാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായതും. എന്നാൽ അങ്ങനെ പറയുന്നത് പോലും അഹങ്കാരമാണ് എന്ന് പറയുന്നവരും ചെറുതല്ല. പക്ഷേ വിമർശനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എന്നും സ്വയം നവീകരിക്കുന്ന ഗാന്ധിജിയെയാണ് നമുക്ക് എവിടെയും ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. ഗാന്ധിയുടെ അഹിംസാവാദം ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് വൈകിച്ചുവോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ഇങ്ങനെ പറയുന്നവരും ഏറെയാണ്. ബാപ്പുജിയുടെ അഹിംസയാണോ അതോ നെഹ്റുവിന്റെയും ഭഗത് സിംഗിന്റെയും ആസാദിന്റെയും ഒക്കെ സായുധ യുദ്ധം കാരണമാണോ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയത് എന്ന ചോദ്യം പോലും പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ മറ്റു നേതാക്കളൊക്കെയും വടക്കേ ഇന്ത്യയിൽ മാത്രം കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ നടത്തി വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഉയർത്തിക്കൊണ്ടുവന്ന ഭിന്നിപ്പിച്ച ഭരിക്കലിന്റെ ഫലമായി പരസ്പരം പോരടിച്ചു കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളെ ചേർത്ത് വിളക്കിയെടുക്കാൻ ഇന്ത്യ ഒട്ടുക്കും സഞ്ചരിക്കാൻ ഗാന്ധി തയ്യാറായിരുന്നു. അതിനാൽ തന്നെയാണ് ഇന്ത്യയിലെ ഉൾനാടുകളിൽ ഉള്ളവർക്ക് പോലും ഗാന്ധിയെ നേരിൽ അറിയാൻ കഴിയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വികാരം നേടിയെടുക്കുന്നതിനോടൊപ്പം ഇന്ത്യ എന്ന വികാരം ഓരോ ഇന്ത്യക്കാരനിലും ഊട്ടിയുറപ്പിക്കുവാനും അങ്ങനെ ഇന്ത്യ മുഴുവൻ ബ്രിട്ടനെതിരെ തിരിക്കുവാനും ഗാന്ധി എന്ന ചെറിയ വലിയ മനുഷ്യന് സാധിച്ചിരുന്നു. അതുതന്നെയാണ് സ്വാതന്ത്ര്യം ലഭിക്കാൻ വഴിവച്ചതും. അതിന്റെ ഭാഗമായാണ് നമ്മുടെ ഈ കൊച്ചു പയ്യന്നൂരിന് പോലും ഗാന്ധിയുടെ പാദസ്പർശമേൽക്കാൻ ഭാഗ്യം സിദ്ധിച്ചത്. ഗാന്ധിജി അടിയുറച്ചു വിശ്വസിച്ചിരുന്നത് ഹിന്ദുയിസത്തിൽ തന്നെയായിരുന്നു. എന്നാൽ വി ഡി സവർക്കർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഹിന്ദുത്വവാദവുമായി ഒരിക്കലും ഇതിന് യോജിപ്പുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ വേരാഴ്ത്തിയ ഒരു പൗരാണിക സംസ്കൃതി എന്നു മാത്രമേ ഹിന്ദുയിസത്തിന് അർത്ഥമുള്ളൂ. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെയാണ് അതിന്റെ അടിസ്ഥാന ശില. എന്നാൽ വി ഡി സവർക്കറിന്റെ ഹിന്ദുത്വം തീവ്ര ഹിന്ദുവാദിയുടെ ഒരു വിഭാഗീയത മാത്രമാണ്. 1928 സവർക്കർ എഴുതിയ ഹിന്ദുത്വ ഹൂ ഈസ് ദ ഹിന്ദു എന്ന രാഷ്ട്രീയ ലഘുരേഖ മാത്രമാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. ഗാന്ധിയുടെ ജീവിതവും മനുഷ്യ സ്നേഹവും തന്നെയായിരുന്നു മതത്തിന്റെ പേരിൽ തീവ്രവാദം കാണിക്കുന്നവർക്കിടയിൽ ഗാന്ധി കണ്ണിലെ കരടായി മാറിയത്. ജിന്ന അടക്കമുള്ളവർ ഹിന്ദുത്വവാദിയായി ഗാന്ധിയെ കണ്ടപ്പോൾ ഇന്ത്യയെ രണ്ടായി വിഭജിച്ച ഹിന്ദുക്കളെ കൊലക്കുകൊടുത്ത ഒരാൾ എന്ന നിലയിലാണ് സവർക്കർ അടക്കമുള്ളവർ ഗാന്ധിയെ കണ്ടത്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് സത്യാഗ്രഹം എന്ന സമരമാർഗം ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ അവതരിപ്പിക്കുന്നത്. ഈ സത്യാഗ്രഹം എന്നത് രാഷ്ട്രീയ അരാജകത്വം തന്നെയായിരുന്നു എന്ന് ജിന്ന പറഞ്ഞിട്ടുണ്ട്. എന്നെന്നും ഇന്ത്യയുടെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും മാത്രം സ്വപ്നം കണ്ട ബാപ്പുജി പക്ഷേ പലപ്പോഴും വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയ നൈർമല്യവും മാനുഷിക സ്നേഹവും ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ തീവ്ര മതവാദികൾ തയ്യാറായില്ല. മുസ്ലിം പക്ഷത്തു നിന്ന് ഗാന്ധിയെ ഏറെ എതിർത്തിട്ടുള്ളത് മുഹമ്മദ് അലി ജിന്നയാണ്. ആഗോള മുസ്ലിം വികാരത്തിന് ഒപ്പം നിന്നുകൊണ്ടാണ് ഗാന്ധിജി ഖിലാഫത്ത് മൂവ്മെന്റിന് ഹിന്ദു മുസ്ലിം ഭേദമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾ പിന്തുണക്കണം എന്ന് പറഞ്ഞത്. എന്നാൽ ഇതിനെ ജിന്ന പോലും എതിർക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് മുൻതൂക്കം നൽകിയ ഗാന്ധിജി ആദ്യം മുതൽക്കു തന്നെ ഉയർത്തിയ ചോദ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുസ്ലിമായി തുടരുന്നതിന് എന്തിനാണൊരു വിഭജനം എന്ന് തന്നെയായിരുന്നു. റബ്ബിൽ ആലമീൻ എന്ന് വച്ചാൽ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും നാഥൻ എന്നാണ് മുസ്ലിം പറയുന്നത്, അല്ലാതെ മുസ്ലിം മാത്രം എന്നല്ല. അതിനാൽ തന്നെ യാതൊരു വേർതിരിവും നമുക്കിടയിൽ ഇല്ല എന്നും ഞാൻ നല്ലൊരു ഹിന്ദുവായിരിക്കുന്നതിനാൽ നല്ലൊരു മുസ്ലിമും മറ്റു മതക്കാരനും ഒക്കെയായി മാറിയിരിക്കാൻ പാകപ്പെടുന്നുണ്ട് എന്ന് ഗാന്ധി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും
മതഭ്രാന്തർക്ക് അദ്ദേഹത്തിന്റെ ഈ മനുഷ്യസ്നേഹം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. 1940 മുതൽ മുസ്ലിമിന് മാത്രമായി ഒരു രാജ്യം എന്ന ആവശ്യം ഉയർത്തിയ ജിന്ന സ്വാതന്ത്ര്യം വരെ അത് തുടർന്നപ്പോൾ വിഭജനം ആസന്നമായിരിക്കുന്നു എന്ന് വേദനയോടെ ഗാന്ധിജി മനസ്സിലാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് സന്തോഷിക്കുക, നമ്മുടെ പിരിഞ്ഞുപോയ സഹോദരർ പാകിസ്ഥാൻ ഇന്ത്യയുമായി ഇനി ഒരു ആയുഷ്കാലം പോരടിക്കുവാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ ഉണ്ടായിരിക്കെയെന്നാണ് ഗാന്ധിജി ചോദിച്ചത്. എന്നാൽ മുസ്ലിമിനോട് അമിത സ്നേഹം ഗാന്ധി വച്ചു പുലർത്തുന്നു എന്ന് തന്നെയാണ് വിഭജനത്തിനോടനുബന്ധിച്ച് നിരവധി ഹിന്ദുക്കൾ മരണപ്പെട്ടതിന് ഉത്തരവാദി ഗാന്ധി ആണെന്നു കൂടിയാണ് ഹിന്ദു തീവ്രവാദികൾ ഉറച്ചു വിശ്വസിച്ചത്. ഇതിന്റെ ഭാഗമായാണ് നാത്തൂറാം വിനായക ഗോഡ്സെ എന്ന ചെറുപ്പക്കാരൻ സമാന ചിന്താഗതിക്കാരായ യുവാക്കളുടെ സഹായത്തോടെ ഗാന്ധിയെ ഇല്ലാതാക്കിയത്. പൊതുവെ അന്തർമുഖനായിരുന്നു ഗോഡ്സെ. ആദ്യം ഗാന്ധിയിൽ ആകൃഷ്ടനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയ ചരിത്രമുണ്ട് ഗോഡ്സെക്ക് പറയാൻ. എന്നാൽ പിന്നീടാണ് കഥ മാറിയത്. കാലാപാനിയിൽ വച്ച് മാപ്പെഴുതി കൊടുത്ത് രത്നഗിരിയിൽ വീട്ടു തടങ്കലിൽ കഴിയുകയായിരുന്ന സവർക്കറുമായുള്ള കൂടിക്കാഴ്ചയാണ് ഗോഡ്സെയെ മതഭ്രാന്തനാക്കി മാറ്റിയത്. 1948 ജനുവരി 30 വൈകുന്നേരം 5 മണി കഴിഞ്ഞു. ബിർള ഹൗസിന് സമീപം പ്രാർത്ഥനാ യോഗം നടത്താൻ ഉദ്ദേശിച്ച പുൽത്തകിടിയിലേക്ക് ബാപ്പു നടന്നു വരികയാണ്. ഗാന്ധിക്ക് ഇടവും വലവുമായി മനോബെൻ ഗാന്ധിയും ആഭയും. അന്ന് അദ്ദേഹം 10 മിനിറ്റ് താമസിച്ചു പോയിരുന്നു. പെട്ടെന്നാണ് ഒരു യുവാവ് തൊഴുകൈയുമായി അദ്ദേഹത്തിനടുത്തെത്തുന്നത്. മനു അവനെ തടയുന്നു. ഇപ്പോൾ തന്നെ അദ്ദേഹം വൈകിയിരിക്കുന്നു എന്നും ഇനിയും സമയം കളയാനില്ലെന്നും മനു പറയുന്നു. ആ മാത്രയിൽ അയാൾ മനുവിനെ തള്ളി താഴെയിടുന്നു. കയ്യിൽ നിന്നും പോയ നോട്ടുബുക്കും മറ്റും എടുക്കുവാനായി കുനിഞ്ഞ മനു ഒന്നിനു പിറകെ ഒന്നായി 3 വെടിശബ്ദം കേൾക്കുന്നു. ഞെട്ടിപ്പിടഞ്ഞു നോക്കുമ്പോൾ നാഥൂറാം വിനായക ഗോഡ്സെ തന്റെ 9mm ബാലറ്റ 1934 സെമി ഓട്ടോമാറ്റിക് ഹാൻഡ് പിസ്റ്റോളിൽ നിന്നും വെടിയുതിർക്കുന്നതാണ് കാണുന്നത്. ഹേ റാം എന്ന് പതുക്കെ മന്ത്രിച്ചുകൊണ്ട് ആ മഹാത്മാവ് മറിഞ്ഞു വീണു. അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ വാക്കുകൾ കടമെടുത്താൽ ഇന്ത്യയുടെ പ്രകാശം അങ്ങനെ എന്നേക്കുമായി കെട്ടുപോയിരിക്കുന്നു. എവിടെയും അന്ധകാരം പടർന്നിരിക്കുന്നു.